ഖബറിനകത്തേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുവെക്കുമ്പോ ഈ ദുനിയാവിൽ നമുക്ക് ജീവിതം എങ്ങനെയാണോ ശാരീരികമായി എത്രത്തോളം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ, നമ്മുടെ ഇന്ദ്രിയങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവോ അതേപോലെ തന്നെ ഖബറിൽ അതേ അവസ്ഥ അല്ലാഹു അവന് തിരികെ നൽകും എന്നാണ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് പഠിപ്പിച്ചത്. അപ്പോ മരിക്കുന്ന സമയത്ത് അവന്റെ ആത്മാവിനെ പിടിച്ചുകൊണ്ട് നേരെ ഇല്ലിയൂനിലേക്ക് കൊണ്ടെത്തിക്കുന്നു. അത് യഥാർത്ഥ വിശ്വാസിയാണെങ്കിലാണ് ഇല്ലിയൂൻ. അതെവിടെ? ഏഴാം ആകാശത്തിന്റെ സമുച്ചയത്തിലാണ്. അപ്പൊ അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇല്ലിയൂനിനെ കുറിച്ച് ഖുർആനിൽ പരിചയപ്പെടുത്തി. രണ്ടാമത് സിജീനിനെയും പരിചയപ്പെടുത്തി. അത് മോശമായ ആത്മാക്കളെ, അത് ഏഴാം ഭൂമിയുടെ അടിത്തട്ടിലാണ് അവരുടെ ആത്മാക്കളെ കൊണ്ടുപോയി കുളുത്തിയിടപ്പെടുക. അപ്പോ സിജീൻ എന്ന് പറയുന്നതും അല്ലിയൂൻ എന്ന് പറയുന്നതും ഇത് രണ്ടും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മൾ ആഗ്രഹിക്കേണ്ടത് മുകളിലോട്ട് പോകാനാണ്. ആകാശത്തിന്റെ ഉടമസ്ഥന്റെ അടികളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. എല്ലാവരും ആഗ്രഹിക്കുന്നത് ഉയരാനാണ്, താഴാനല്ല. അപ്പൊ താഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ പദവി അന്തസ് കുറഞ്ഞുപോയി എന്നതാണ് ഇതിന്റെ അർത്ഥം. ഉയരുക എന്ന് പറയുമ്പോൾ അവന്റെ അന്തസ്സും പദവിയും കൂടിയിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ നമുക്ക് വേണ്ടത് ഉയർച്ചയാണ് വേണ്ടത്, താഴ്ചയല്ല. അധപ്പതനമല്ല വേണ്ടത്, അന്തസ്സും അഭിമാനവുമാണ് വേണ്ടത്. അതെവിടേക്ക് ഉയരണം? അർശിലേക്ക് ഉയരണം, ഇല്ലിയൂനിലേക്ക് എത്തണം. അതാണ് നമ്മുടെ ഓരോരുത്തരുടെ ആത്മാവിനെ നാം സംരക്ഷിക്കേണ്ടത്. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് പറഞ്ഞത്, ഇന്നൽ അർവാഹൽ മുഅ്മിനീൻ, ഒരു വിശ്വാസിയുടെ ആത്മാവുമായി മലക്കുകൾ ആകാശ ലോകത്തേക്ക് ഉയരുമ്പോ ഒരു വിശ്വാസി, സത്യവിശ്വാസി മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ആത്മാവുമായി ആകാശ ലോകത്തേക്ക് മാലാകമാരുയരുമ്പോ, സ്വർഗലോകത്തേക്ക് ഉയരുമ്പോ, സ്വർഗത്തിലേക്ക് പോകുന്ന വഴിയുടെ ഓരങ്ങളിൽ നിൽക്കുന്ന മലക്കുകൾ വിളിച്ചു പറയും അത്രേ, റവ്വിഹൂ അഖാകും, റവ്വിഹൂ അഖാകും, ഫൈന്നഹു കാന മിൻ ഗമ്മി ദുനിയാ. ഈ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ, ഈ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. ഫൈന്നഹു കാന മിൻ ഗമ്മി ദുനിയാ, ദുനിയാവിൽ വല്ലാതെ ദുഃഖിച്ച ആത്മാവാണ്, വിഷമിച്ച ആത്മാവാണ്, ദുനിയാവിൽ സുഖം പറ്റേ കുറഞ്ഞുപോയ ആത്മാവാണ്, ദുനിയാവിൽ അള്ളാഹുവിന് വേണ്ടി കണ്ണുകളെ സൂക്ഷിച്ച ആത്മാവിന് വേണ്ടി മാലാകമാര് സ്തുതികീർത്തനങ്ങൾ പാടുകയാണ്, ദുനിയാവിൽ സാമ്പത്തിക വ്യവസ്ഥയിൽ ക്രയവിക്രയങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ടവർക്ക് വേണ്ടി മാലാകമാർ സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുകയാണ്, അവരുടെ ആത്മാവിനെ സ്വർഗലോകത്തേക്ക് കൊണ്ടുപോകുമ്പോ മലക്കുകൾ വിളിച്ചു പറയുകയാണ്, സന്തോഷിപ്പിക്കണമേ, ഈ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. അങ്ങനെ ആ ആത്മാവിനെ സ്വർഗലോകത്തേക്ക് കൊണ്ടെത്തിക്കുമ്പോ മുൻഗാമികളായി മരണപ്പെട്ടു പോയ സാലിഹീങ്ങൾ, ആരിഫീങ്ങൾ, സാദാത്തുക്കൾ, ഔലിയാക്കൾ, അള്ളാഹുവിന്റെ വഴികളെ സ്വീകരിച്ച അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസന്മാരെയും ദാസിമാരെയും വാനലോകത്ത് വെച്ചവർ കണ്ടുമുട്ടുകയാ. ദുനിയാവിൽ മരിച്ചുപോയവർ അവർ സ്വാലിഹീങ്ങളാണെങ്കിൽ അതിനു മുമ്പേ മരിച്ചുപോയ മുൻഗാമികളായ സ്വാലിഹീങ്ങളെ അർശിൽ കണ്ടുമുട്ടാൻ സാധിക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോവുക, ഗൾഫിലേക്ക് പോകുമ്പോൾ നമ്മുടെ നാട്ടുകാരെ കാണുമ്പോൾ, പള്ളത്തുള്ളവരെ കാണുമ്പോൾ, കാസർഗോട്ടുകാരെ കാണുമ്പോൾ, ചെറുക്കളക്കാരെ കാണുമ്പോൾ, ആ ഗൾഫിലുള്ളവരെ നമ്മൾ വിശേഷങ്ങൾ ചോദിക്കുന്നത് പോലെ തന്നെ സാലിഹീങ്ങളായ മനുഷ്യന്മാരാണെങ്കിൽ, നല്ല ആത്മാവാണ്, അള്ളാഹയെ വഴിപ്പെട്ട് ജീവിച്ചവനാണ് മരിച്ചുപോയതെങ്കിൽ, അവൻ മരിച്ച് അവന്റെ ആത്മാവിനെ എല്ലിയൂനിൽ രേഖപ്പെടുത്തുമ്പോ നേരത്തെ മരിച്ച സാലിഹീങ്ങളെല്ലാം അവിടെ ഒരുമിച്ച് കൂടും. രണ്ട് റിവായത്തുണ്ട്, ഒന്ന് ഖബറിലും മറ്റൊന്ന് അർശിലും അള്ളാഹു അവരെ ഒരുമിച്ച് കൂട്ടും. ഇല്ലിയൂനിൽ അവരെ ഒരുമിച്ച് കൂട്ടും. അങ്ങനെ ഒരുമിച്ച് കൂട്ടുമ്പോ
ഉടനെ ആ മുൻഗാമികളായ ആത്മാക്കൾ ഇന്ന് മരിച്ച് അർശന്റെ അടികളിലേക്ക് കടന്നു വന്ന ആത്മാവിനോട് ചോദിക്കുകയാണ്, കൈഫ ഫഉല ഫുലാൻ, കൈഫ ഫഉല ഫുലാൻ, വമാ ഫഉല ഫുലാൻ, നമ്മുടെ നാട്ടുകാരന്റെ അവസ്ഥ എന്താണ്, പള്ളത്തുകാരുടെ അവസ്ഥ എന്താണ്, കോസർകോട്ടുകാരുടെ അവസ്ഥ എന്താ, കേരളത്തിന്റെ അവസ്ഥകൾ എന്താണ്, അവിടുത്തെ കാലാവസ്ഥ എന്താണ്, ഹൈദറോസ് ജമാഅത്തിന്റെ അവസ്ഥ എന്താ, ഓരോ മനുഷ്യനെ കുറിച്ചും ചോദിക്കുകയാ. കണ്ടോ, ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ അവിടെ നമുക്ക് കാണാൻ പറ്റും. നല്ല മനുഷ്യനാണെങ്കിൽ, നമ്മുടെ ഉപ്പ മരിച്ചുപോയി, ഉപ്പാന്റെ ആത്മാവ് അള്ളാഹു അല്ലിയോനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ നിന്ന് ആരൊരാൾ മരണപ്പെട്ടു പോകുന്നുവോ ആ ആത്മാവിനെ ആ ഉപ്പയെ കാണാൻ സാധിക്കുകയും സംസാരിക്കാൻ കഴിയുമെന്ന് ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു പോകുമ്പോ നമ്മൾ എന്താ കരച്ചിൽ, എന്ത് കരയിലാണ്, പൊട്ടി പൊട്ടി കരയിലല്ലേ. ഒരാള് മരിച്ചു പോകുമ്പോ, ഭാര്യ മരിച്ചാല് ഭർത്താവിന്റെ വിഷമം, അത് പിന്നെ സമാധാനിക്കും, വലിയ കരച്ചിലൊന്നും കാണൂല. പക്ഷെ ഭർത്താവ് മരിച്ചാല് ഭാര്യയുടെ കരച്ചിലാണ് സഹിക്കാൻ പറ്റാത്ത, വല്ലാത്ത കരച്ചിലാണ്. നെഞ്ചിൽ എനിക്കിനി ആരാണോ, എനിക്കിനി ആരാണെന്ന് പറഞ്ഞു നെഞ്ചിലിട്ട് അടിക്കുന്ന കണ്ടാലേ എന്താ അതിന്റെ അർത്ഥം, എനിക്കിനി ആരാണോ, ഇനി രണ്ടാമത് തന്നെ കെട്ടാൻ പോണത് ആരാണോ എന്നുള്ള ഒരു അർത്ഥത്തിലുള്ള അടിയാണ് ആ നെഞ്ചിലിട്ടുള്ള അടി. എന്താ അടി? അപ്പൊ നമ്മൾ വിചാരിക്കും, ഓ ഈ ഈ പെണ്ണിന് ഇയാളോട് ഇത്രയ്ക്ക് സ്നേഹമോ, ഇത്രയ്ക്ക് സ്നേഹം, എന്താ കരച്ചില പടച്ചവനെ. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലൈസ മിന്നാ മൻ ളറബൽ ഖുദൂദ് വശഖൽ ജുയൂബ് വദഅ ബിദഅവതിൽ ജാഹിലിയ. മൂന്ന് വിഭാഗക്കാർ ഇസ്ലാമിന്റെ വിഭാഗത്തിൽപ്പെട്ടവരല്ല, മൂന്ന് വിഭാഗക്കാർ മുസ്ലിമീങ്ങളല്ല, പരിശുദ്ധ പ്രവാചകന്റെ വഴികളെ അനുധാവനം ചെയ്യുന്നവരല്ല, മൂന്ന് വിഭാഗക്കാർ ജാഹിലീങ്ങളാണ്, വിവരമില്ലാത്തവരാണ്, വിവരദോഷികളാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അവരെ പരിചയപ്പെടുത്തുന്നത് ആരെന്നറിയുവോ, മല്ലറബൽ ഖുദൂദ്, ഭർത്താവ് മരിച്ചുപോയി, ആ ഭർത്താവിന്റെ മയ്യത്തിന്റെ അരികിൽ കിടന്ന് പൊട്ടിക്കരയുന്ന പെണ്ണേ, പൊട്ടിക്കരയുന്ന പെണ്ണേ, ശരീരമാസകലം അടിച്ചു വേദനിപ്പിച്ചുകൊണ്ട് അതപില്ലാതെ മര്യാദയില്ലാതെ നെറികേട് കാണിക്കുകയാണ് തന്റെ ഉപ്പാന്റെ മയ്യത്തിന്റെ അരികത്ത് കിടന്നുകൊണ്ട്, തന്റെ ഉമ്മാന്റെ മയ്യത്തിന്റെ അരികിൽ നിന്നുകൊണ്ട്, തന്റെ ഭർത്താവിന്റെ മയ്യത്തിന്റെ അരികിൽ നിന്നുകൊണ്ട് ആരൊരാള് പൊട്ടിക്കരയുന്നുവോ, ശരീരമാസകലം അടിച്ചു വേദനിപ്പിച്ചുകൊണ്ട് കരയുന്നുവോ, അവർ ഇസ്ലാമിക സമൂഹത്തിൽ പെട്ടവരല്ലേ എന്ന് നബിയുന റസൂലുള്ളാഹി. ഒരു മയ്യത്ത് മരിച്ചുപോയാൽ, ഒരു മനുഷ്യൻ മരിച്ചുപോയാൽ കരയണം. കരയാത്തവൻ കല്ലിന്റെ ഹൃദയമുള്ളവനാണ്, അവന്റെ ഹൃദയം കാഠിന്യം നിറഞ്ഞതാണ്, ഒരു നിലയ്ക്കും ലാളിത്യമോ ഉദാരതയോ കരുണയില്ലാത്ത മനസ്സിന്റെ ഉടമയാണ്. അതുകൊണ്ട് കരയണേ കരയണേ, പക്ഷേ ആ കരച്ചിൽ എങ്ങനത്തെ കരച്ചിലായിരിക്കണം, ഈ മയ്യത്തിന് പൊറുക്കപ്പെടാൻ വേണ്ടിയുള്ള കണ്ണുനീര് മാത്രമായിരിക്കണം അത്. അതല്ലാതെ ഒപ്പാരയിട്ട് കരയലല്ല, പൊട്ടിക്കരയലല്ല, നിലവിളിക്കലല്ല, വിളിച്ചുകോവലല്ല, അട്ടഹസിക്കലല്ല, ഇത് ജാഹിലീങ്ങളുടെ സ്വഭാവമാണെന്ന് നബിതങ്ങൾ പഠിപ്പിക്കുമ്പോ, ശരീരമാസകലം അടിച്ച് വേദനിപ്പിക്കുന്ന സഹോദര സഹോദരി, അവർ ജാഹിലീങ്ങളാണ്, മുസ്ലിമീങ്ങളല്ല എന്ന് നബിയുന റസൂലുള്ളാഹി രണ്ടാമത്തെ വിഭാഗത്തെ പരിചയപ്പെടുത്തുകയാണ്. വശക്കൽ ജുയൂബ്, മയ്യത്തിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞിട്ട് ശരീരത്ത് ധരിച്ച വസ്ത്രങ്ങൾ വലിച്ചു കയറുകയാണ്, വേദന കൊണ്ട് വലിച്ചു കയറുകയാണ്. ഉപ്പാന്റെ വിരഹ ദുഃഖത്താൽ, ഭർത്താവിന്റെ വിരഹ ദുഃഖത്താൽ, ഭാര്യയുടെ വിരഹ ദുഃഖത്താൽ, തന്റെ സുഹൃത്തുക്കളുടെ വിരഹ ദുഃഖത്താൽ ശരീരത്തിന്റെ വസ്ത്രങ്ങൾ വലിച്ചു കയറുന്ന വിഡ്ഢികളെ, വിഡ്ഢികളെ, നിങ്ങൾ വിശ്വാസികളല്ല, വിശ്വാസികളല്ല, അവർ ജാഹിലീങ്ങളാണ്, ജാഹിലീങ്ങളാണ് നബിയുന റസൂലുള്ളാഹി. മൂന്നാമത്തെ വിഭാഗത്തെ അല്ലാഹുവിന്റെ റസൂല് പരിചയപ്പെടുത്തുകയാണ്. ഒരാള് മരണപ്പെടുമ്പോ ജാഹിലീങ്ങൾ നിലവിളിക്കുന്നത് പോലെ, ഒപ്പാര ഇടുന്നത് പോലെ, പൊട്ടിക്കരയുന്നവരെ, വിളിച്ചു കൂവുന്നവരെ, അലമുറ ഇടുന്നവരെ, അട്ടഹസിക്കുന്നവരെ, ലൈസ മിന്നാ, അവർ നമ്മിൽ പെട്ടവരല്ല എന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് എങ്ങനെയാണ്, സാധാരണ നിലയിലുള്ള കണ്ണുനീർ. ആ വീട്ടിൽ മരിച്ചു എന്ന് ആരും അറിയാൻ പാടില്ല, മയ്യത്ത് അവിടെ കിടക്കുന്നു, വീട്ടിലെല്ലാവരും ദുആയിലോ ദിക്റിലോ ഖുർആനോത്തിലോ ഒക്കെ ആയിരിക്കും, പക്ഷെ എല്ലാവർക്കും വിഷമമുണ്ടാകും, കരയണം. ആ കരച്ചിൽ കണ്ണുനീരിലൂടെ മാത്രമായിരിക്കണം, അതല്ലാതെ നാട്ടുകാരറിയില്ല, ഉറത്തു മരിച്ചു എന്താ.
ചില പെണ്ണുങ്ങളൊക്കെ അടുത്തിട്ട് പോയാലും ബ്ലൗസും കാണൂല, അകത്തും കാണൂല, പുറത്തും കാണൂല, എല്ലാം വലിച്ച് കീറി ആകെ മുടി കീടി നാഗവല്ലി യക്ഷി ഡ്രാക്കുള രക്തരക്ഷ അതേപോലെ കോല മുടി എല്ലാം കൂടെ ആകെ വലിച്ച് കീറി ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ പുണ്യോ? ഈ മയ്യത്തിന് അതിന്റെ പേരിൽ ശിക്ഷിക്കുകയാണെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കരണ്ട കാര്യമില്ല. നമ്മുടെ ഭർത്താവ് മരിച്ചോ, ആ ഭർത്താവിനെ നമുക്ക് കാണാം നാളെ. മുസ്ലിമീങ്ങളുടെ വിശ്വാസം അതാണ്, മുസ്ലിമീങ്ങളുടെ വിശ്വാസം അതാണ്. നമ്മുടെ ഭർത്താവിനെ നമുക്ക് നാളെ കാണും, നമ്മുടെ ഭാര്യയെ നമുക്ക് നാളെ കാണാം, നമ്മുടെ ഉപ്പയെ നമുക്ക് നാളെ കാണാം, നമ്മുടെ മക്കളെ നമുക്ക് നാളെ കാണാം. ഇന്ന് ഈ ദുനിയാവിൽ നമ്മുടെ മക്കളോട് നമ്മൾ സല്ലപിക്കുന്നത് പോലെ, ഭാര്യയോട് ഭർത്താവിനോട് സല്ലപിക്കുന്നത് പോലെ തന്നെ നമുക്ക് സ്വാലിഹീങ്ങളായ സ്വാലിഹാത്തുകളായ ഭാര്യമാരും ഭർത്താക്കന്മാരുമാണ് നമുക്ക് അള്ളാഹു നൽകിയതെങ്കിൽ അവർക്ക് നാളെ സംഗമിക്കാനുള്ള അവസരം അള്ളാഹു നൽകും. പരിശുദ്ധ ഖുർആനും ഹദീസും അതാണ് ഇല്ലിയൂനിൽ കൊണ്ട് രേഖപ്പെടുത്തുമ്പോ, നേരത്തെ ഭർത്താവ് മരിച്ചുപോയെങ്കിൽ ആ ഭർത്താവിന്റെ അരികിലേക്കാണ് പിന്നീട് തന്റെ ഭാര്യ കടന്നു വരുന്നതെങ്കിൽ ഭർത്താവ് തന്റെ മക്കളെ കുറിച്ച് ചോദിക്കുകയാണ്, പെണ്ണേ നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താ, നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താണ്, മഹലിന്റെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുകയാണ്. ഓരോ മഹല്ലി നിവാസികളെ കുറിച്ചും ചോദിക്കും. ഇന്ന വ്യക്തിക്ക് എന്ത് സംഭവിച്ചു, ഇന്ന വ്യക്തിയുടെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുമ്പോ ഉടനെ ഇന്നലെ മരിച്ചുപോയ വ്യക്തി പറയുകയാണ്, അദ്ദേഹം 5 ദിവസം മുമ്പ് മരിച്ചുപോയി, 5 വർഷം മുമ്പ് മരിച്ചുപോയി, ഞാൻ മരണപ്പെടുന്നതിന് 10 വർഷം മുമ്പ് മരിച്ചുപോയി എന്ന് പറയുമ്പോ അവമാജാക്കും, ഈ നാട്ടിലേക്ക് അവൻ വന്നില്ലയോ, കടന്നു വന്നില്ലയോ. കണ്ടോ അവിടെയാണ് പാളിപ്പോകുന്നത്. ഇന്നലെ മരിച്ചുപോയ വ്യക്തി സാലിഹീങ്ങള സാലിഹായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ആത്മാവ് അർശിലെത്തി, ഇല്ലിയൂനിലെത്തി, ഇല്ലിയൂനിലെത്തി. അപ്പൊ നേരത്തെ ഇല്ലിയൂനിലുള്ളവർ ചോദിക്കുകയാണ്, നമ്മുടെ ഇന്ന വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം, എന്താണ്ട് വിശേഷം? അദ്ദേഹം മരിച്ചുപോയല്ലോ, അദ്ദേഹം 5 വർഷം മുമ്പേ മരിച്ചുപോയല്ലോ, പക്ഷേ മരിച്ചിട്ട് ഇവിടെ എത്തിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? ذهب به الى امه الهاوية. സാലിഹീങ്ങളായ മനുഷ്യനല്ല എങ്കിൽ പരസ്പരം കണ്ടുമുട്ടാൻ അവസരമില്ല, സാലിഹത്തായ പെണ്ണാണെങ്കിൽ പരസ്പരം കണ്ടുമുട്ടാൻ അവസരം നൽകും. ഒരാള് മരിച്ചുപോയി, അവന്റെ ആത്മാവ് മറ്റുള്ള ആത്മാക്കളുമായി ബന്ധപ്പെടുത്തുമ്പോ ദുനിയാവിൽ മരിച്ചുപോയവരെ കുറിച്ച് ചോദിക്കുന്ന വേളയിൽ അദ്ദേഹം ഇങ്ങോട്ട് കടന്നു വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അദ്ദേഹം നരകത്തിലേക്ക് പോയിരിക്കുകയാ. നരകവാസികളെ പരസ്പരം കാണാൻ അല്ലാഹു അനുവദിക്കുക ഇല്ല, നരകവാസികളെ കാണാൻ അനുവദിക്കുകയില്ല, അവർക്ക് തമ്മിൽ സംഭാഷണം നടത്താൻ അനുവാദമില്ല. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആനിലൂടെ ആയത്ത് ഓതി കേൾപ്പിക്കുകയാ. അൽ ഖാരിഅത്തു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ യൗമ യകൂനു നാസു കൽ ഫറാശിൽ മൻസബ്സൂ وتكون الجبال كالعهن المنفوش فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. ദുനിയാവിൽ നശിച്ചുപോയ മനുഷ്യ, ദുനിയാവിൽ അള്ളാഹുവിന്റെ തൃപ്തിയില്ലാതെ പൊരുത്തമില്ലാതെ മരിച്ചുപോയ മനുഷ്യ, നിനക്ക് ആഖിറത്തിലുള്ള സ്ഥാനം എവിടെയെന്ന് അറിയുവോ? ഹാവിയ എന്ന് പറയുന്ന നരകമാണ്. ഹാവിയ, അത് ഹാവിയ എന്ന നരകത്തിലാണ് അവന്റെ സങ്കേതം. വമാദറാകമാഹിയ, നബിയെ ആ ഹാവിയ എന്ന നരകത്തെ കുറിച്ച് അറിയുവോ? നാറുൻ ഹാമിയ, അത് ചുട്ടുപഴുത്ത, അത് ഭയങ്കര ചൂടുള്ള, അത് കത്തിച്ചൊലിക്കുന്ന നരകമാണ്. നരകമാണ് നബിയേ, നരകമാണ് നബിയേ. ഏതൊരു ആത്മാവിനെ അല്ലിയൂനിൽ കാണാൻ സാധിച്ചില്ലയോ ആ ആത്മാവിന്റെ സങ്കേതം അടക്ക സ്ഥലം ഹാവിയ എന്ന നരകത്തിലാ. അതുകൊണ്ട് വിശ്വാസമില്ലാതെ മരിച്ചുപോയാൽ അവർക്ക് കണ്ടുമുട്ടാൻ അവസരമില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ആത്മാക്കളെ ഒരുമിച്ച് കൂട്ടുമ്പോ ആ ആത്മാക്കൾ തമ്മിൽ സംഭാഷണം നടത്തുമത്രേ. അതേപോലെ ഖബറിലും സംഭാഷണം നടത്തും.
ഖബറിലും സംഭാഷണം നടത്തും. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ബഹുമാനപ്പെട്ട സഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, ഇന്നഹിലൽ ജന്നത്തി യതസാവറൂൻ, സ്വർഗവാസികൾ പരസ്പരം കാണാൻ കഴിയുമോ, സംഭാഷണം നടത്തുമോ നബിയെ? അതേപോലെ സഹാബാക്കൾ ചോദിക്കുകയാണ്, ഖബറാളികൾ പരസ്പരം സംഭാഷണം നടത്തുമോ നബിയെ? പരസ്പരം സംസാരിക്കാൻ അവർക്ക് അവകാശമുണ്ടോ നബിയെ? ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നഅം നഅം യതസാവറൂന ഫീ ഖുബൂരിഹിം, ഖബറാളികൾ ഖബറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, സാലിഹായ ഒരു മനുഷ്യന്റെ മയ്യത്താണ് ഖബറിൽ കൊണ്ടടക്കിയതെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രാഥമിക അവസ്ഥകളെല്ലാം മനസ്സിലാക്കി അദ്ദേഹത്തിനോട് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി നൽകപ്പെട്ട് കഴിഞ്ഞാൽ, ആ ആത്മാക്കൾക്ക് നേരത്തെ മരിച്ചുപോയ സാലിഹീങ്ങൾ ഖബറാളികൾ ഓടിയെത്തും അത്രേ, അവരെ ആലിംഗനം ചെയ്യും അത്രേ, സന്തോഷത്തോടെ സ്വാഗതം ഓതുമത്രേ, ദുനിയാവിലെ വിവരങ്ങളും വിശേഷങ്ങളും ആ ഖബറിനകത്ത് ചർച്ച ചെയ്യുമെന്ന്. ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇന്നൽ മയ്യത യസ്തബ്ശിറു ബിഹി വലദുഹു ബിഖുദൂമിഹി, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഒരാൾ മരണപ്പെട്ടുപോയാൽ അദ്ദേഹത്തിന്റെ പിതാവ്, അദ്ദേഹത്തിന്റെ മക്കൾ ആരെങ്കിലും മരിച്ച് പിന്നീട് ആ ഖബറിലേക്ക് വരുമ്പോ ആ നേരത്തെ മരിച്ചുപോയ വ്യക്തി ചോദിക്കും അത്രേ, മോനെ നിന്റെ അവസ്ഥ എന്താണ്, ഉമ്മാന്റെ അവസ്ഥ എന്താണ്? ഉപ്പയും ഉമ്മയും രണ്ടു മക്കളുമുള്ള ഒരു ചെറിയ കുടുംബമാണ്, ഉപ്പ നേരത്തെ മരിച്ചുപോയി, അല്പ ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരു മകനാണ്, ആ മകനും മരിച്ചുപോയി. ആ മകൻ ഖബറിലേക്ക് എത്തുമ്പോ സാലിഹായ തന്റെ ഉപ്പയെ കാണുകയും സാലിഹായ തന്റെ ഉപ്പയെ സംഭാഷണം നടത്തുകയും സാലിഹായ തന്റെ ഉപ്പയോട് കുശലാന്വേഷണങ്ങൾ നടത്തുകയും ആ ഉപ്പ തന്റെ മകനോട് ചോദിക്കും അത്രേ, ആ ഉപ്പ തന്റെ മകനോട് ചോദിക്കും അത്രേ, മോനെ നിന്റെ ഉമ്മാന്റെ അവസ്ഥ എന്താ, നിന്റെ പെങ്ങളുടെ അവസ്ഥ എന്താ, നമ്മുടെ കുടുംബക്കാരന്റെ അവസ്ഥ എന്താ, ഭാബിയുടെ അവസ്ഥ എന്താ, മാമാന്റെ അവസ്ഥ എന്താ, കൊച്ചാപ്പ മൂത്താപ്പാന്റെ അവസ്ഥ എന്താ, ഇതെല്ലാം ഖബറിനകത്ത് വെച്ച് ചോദിക്കും, ഖബറിനകത്ത് വെച്ച് ചർച്ച ചെയ്യപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുവെങ്കിൽ അതാർക്കാണ് ആ അവസരമെന്ന് അറിയുവോ? കലിമ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചവർക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഉടനെ സഹാബാക്കൾ ചോദിക്കുകയാണ്, നബിയേ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിനകത്ത് വെച്ച് സംസാരിക്കാൻ കഴിയുമെന്നും കണ്ടുമുട്ടാൻ കഴിയുമെന്നും നബി തങ്ങൾ സഹാബാക്കളോട് വിവരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ യുദനു ലിൽ കാഫിരി അയ്യതകല്ലമ ഫിൽ ഖുബൂർ, അവിശ്വാസികളെ അവിശ്വാസികളെ, അല്ലാഹുവിനെ ധിക്കരിച്ച് മരിച്ചു പോകുന്നവരെ, അവർക്ക് ഖബറിൽ സംസാരിക്കാൻ അവകാശമില്ല. ഉടനെ സഹാബത്ത് ചോദിക്കുകയാണ്, നബിയേ, മരിച്ചവർ സംസാരിക്കുമോ നബിയേ, മരണപ്പെട്ടവർ സംസാരിക്കുമോ നബിയേ, മരിച്ചുപോയവർക്ക് ഖബറിൽ സംസാരിക്കാൻ കഴിയുമോ ഹബീബേ? നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നഅം 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 വഹും യതസാവറൂൻ, സാലിഹായ മയ്യത്താണെങ്കിൽ, സാലിഹീങ്ങളായ മനുഷ്യരാണെങ്കിൽ, അവർ ഖബറിനകത്തേക്ക് കൊണ്ടുവെക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് മുൻഗാമികളോട് സംസാരിക്കാൻ കഴിയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞുവെങ്കിൽ ഈ ദുനിയാവിൽ മരിച്ചുപോയ നമ്മുടെ ആത്മാക്കൾക്ക് വേണ്ടി പൊട്ടിക്കരയേണ്ടതില്ല, അവരെ ഖബറിലും നാളെ അർശിലും അവരുമായി സംഭാഷണം നടത്താൻ കഴിയുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മുടെ ഉപ്പായെ കിട്ടും, നമ്മുടെ ഉമ്മായെ കിട്ടും, നമ്മുടെ ഭാര്യയെ കിട്ടും, ഭർത്താവിനെ കിട്ടും. അപ്പൊ ഇവിടെ വെച്ചെല്ലാം തീർന്നു പോകുന്ന പേടിക്കണ്ട, ഇവിടെ വെച്ചെല്ലാം അവസാനിച്ചു പോകുമെന്ന് ആരും ധരിക്കണ്ട. നമ്മുടെ ഭാര്യ ആഖിറത്തിൽ, നമ്മുടെ ഉമ്മ ആഖിറത്തിൽ, നമ്മുടെ ഉപ്പ ആഖിറത്തിൽ, ഇവിടെ എങ്ങനെ കഴിഞ്ഞുകൂടിയോ അതേപോലെ തന്നെ. അതല്ലാതെ നിങ്ങളെ ധരിക്കുന്നത് പോലെ ഊരിലിങ്ങൾ നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഞാൻ എല്ലാ സ്റ്റേജിലും പറയാറുണ്ട്, ഈ നാട്ടിൽ നമുക്ക് നല്ല ഒരു പെണ്ണിനെ അള്ളാഹു തന്നു, നല്ല ഭാര്യയെ തന്നു, അവള് കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി അല്ലെങ്കിൽ പ്രസവിച്ച് നമുക്ക് വേണ്ട എല്ലാ ഹിദ്മത്തുകളും സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു തന്ന പെണ്ണ്, ആ പെണ്ണിനെ നമ്മൾ അവഗണിച്ചിട്ട് നാളെ ഹൂർലിംഗുമായിട്ട് സല്ലപിക്കലാണോ നമ്മുടെ ലക്ഷ്യം? അല്ല. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിലെ ഏറ്റവും നല്ല സുന്ദരി, സ്വർഗത്തിലെ ഏറ്റവും ഉത്കൃഷ്ടയായ പെണ്ണ് ദുനിയാവിലെ നമ്മുടെ ഭാര്യയാണ്, ഭാര്യയാണ്, ഭാര്യയാണെന്ന് നബിയുന റസൂലുള്ളാഹി
അവളെ ആദ്യം നമുക്ക് കല്യാണം കഴിപ്പിച്ച് തന്നിട്ടേ ഉള്ളൂ. ബാക്കി ആദ്യം അവളുമായിട്ടുള്ള ബന്ധമാണ്, അതിന് ശേഷമാണ് പിന്നെ സ്റ്റെപ്പിനെയൊക്കെ. അതുകൊണ്ട് ദുനിയാവിലുള്ള പെണ്ണിനെ തന്നെയാണ് നമുക്ക് ആഖിറത്തിലുള്ളത്. അതുകൊണ്ട് എന്റെ പള്ളത്തുകാരി പെണ്ണുങ്ങളെ, നിങ്ങളുടെ ഭർത്താക്കന്മാരെ ദുനിയാവിൽ നിങ്ങളെ സുഖിപ്പിക്കുന്നു, ആഖിറത്തിൽ സ്ത്രീ മറ്റേ ഹൂർലിംഗങ്ങളുമായിട്ട് അവർ രസിച്ചു കഴിയുന്നു എന്ന് നിങ്ങൾ ധരിക്കണ്ട. അതുകൊണ്ട് ഭക്ഷണമൊക്കെ നല്ല റാഹത്തായിട്ട് വെച്ചു കൊടുത്തോളി, നല്ല ഉഷാറായിക്കോളി. നിങ്ങൾ തന്നെ അവിടുത്തെ ഭാര്യ, നിങ്ങൾ തന്നെ അവിടുത്തെ ഭർത്താവ്. ഇനി ആർക്കെങ്കിലും നമ്മുടെ ഈ ഭർത്താ ഭാര്യയെ കൊണ്ട് തൃപ്തിയില്ല, ഓ ഇവിടെ അടങ്ങാറുണ്ട് അവലും കഞ്ഞിയാണ്, അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടെ കൊണ്ടുപോകണം, അതല്ല വേറെ സ്പെഷ്യലായിട്ട് ഉണ്ടെന്ന് കല്യാണം കഴിച്ചു തരും, അത് വിഷമിക്കണ്ട. ഇനിയിപ്പോ ഇവളും കൂടെ ഇരുന്നോട്ടെ, ഇപ്പൊ നിങ്ങൾക്ക് എന്താ ഇപ്പൊ നഷ്ടം? അപ്പൊ അതുകൊണ്ട് നമുക്കൊരു കുറവും വരില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി സല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിന്റെ അവകാശിയാണെങ്കിൽ ആദ്യം അവൾക്ക് അവന് രണ്ട് പെണ്ണിനെ അല്ല കല്യാണം കഴിച്ചു കൊടുക്കുന്നു. രണ്ട് പെണ്ണിനെ ഇവിടെ അല്ലേ രണ്ട് പെണ്ണ് കേട്ടാ സമ്മതിക്കാത്തത്? അവിടെ ഒന്നും ആർക്കും ചോദിക്കാൻ പറ്റൂല, ഇവിടെ സമ്മതിക്കൂലല്ലോ. ഇവിടെ ഇപ്പൊ എന്താണ് ഈ മസല പറഞ്ഞു കഴിഞ്ഞാൽ നാളെ മുതൽ അബൂബക്കറിനെ എല്ലാവരും കൂടെ ഉപരോധം ഏർപ്പെടുത്തും. ഈ പെണ്ണുങ്ങൾ പണ്ട് ഐഷാബിയുടെ വീട്ടിൽ വന്നെ വലയം ചെയ്തതുപോലെ. അപ്പൊ അങ്ങനെയുള്ള സംവിധാനമാണല്ലോ, ആള് ആഖിറത്തിൽ അള്ളാഹു ആദ്യമായിട്ട് സ്വർഗത്തിൽ കയറിയ പാടെ സന്തോഷം രണ്ട് പെണ്ണിനെ കല്യാണം ചെയ്യാൻ. എന്താ മുതല് സാധനം, സ്വർഗത്തെ കുറിച്ച് ഞാൻ പറയുന്നില്ല. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അത് പിന്നെ കബറുമായിട്ടുള്ള ബന്ധങ്ങൾ വിട്ടുപോകും. അതൊക്കെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ സ്വർഗം നരകം അത് മറ്റൊരു വിഷയം, സ്വർഗത്തിലെ ഹൂർലിംഗ് അത് മറ്റൊരു വിഷയം. അപ്പൊ അതൊക്കെ പറയാനും ചങ്കൂറ്റം വേണം, കേൾക്കാനും ഇച്ചിരി ചങ്കൂറ്റം വേണം. അപ്പൊ അതുകൊണ്ട് അതൊക്കെ വിഷയം വേറെയാണ്, അതൊക്കെ നമുക്ക് ഇൻഷാല്ലാ എപ്പോഴെങ്കിലും ഒക്കെ അള്ളാഹു തൗഫീഖ് ചെയ്താൽ നമുക്ക് സംസാരിക്കാം. അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. അപ്പൊ അതുകൊണ്ട് ദുനിയാവിലത്തെ ഭാര്യ, ഭർത്താവ്, ഉമ്മ, വാപ്പ ഇവരെയൊക്കെ നമുക്ക് ആഹ്റത്തിൽ കിട്ടും. അതുകൊണ്ട് നമ്മൾ കിടന്ന് മരിച്ചു പോയതിന്റെ ഒരു പൊട്ടിക്കറിയണ്ട, ഗൾഫിലേക്ക് പോകുന്നു എന്നർത്ഥം, അങ്ങനെ കരുതിയാ മതി. എവിടേക്ക് പോകുന്നു? ഗൾഫിൽ പോകുന്നു. ഒരു പത്ത് വർഷം കഴിഞ്ഞേ വരുള്ളൂ, പത്ത് വർഷം കഴിഞ്ഞ് വരുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാനും പത്ത് വർഷം കഴിഞ്ഞ് പുറകെ ഇൻഷാല്ലാ അങ്ങ് എത്തും, അവിടെ വെച്ച് നമുക്ക് കാണാം. അതാണ് എന്റെ അർത്ഥം. സ്വർഗത്തിൽ നമ്മൾ എത്തും, എല്ലാവരും ഒരുമിച്ച് അവരുമായിട്ട് സഹകരിക്കാൻ കഴിയും. അതാണ് ഖുർആൻ പറയുന്നത്, ജന്നത്തു അദ്നി യദ്ഖുലൂനഹാ വമാ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം വൽമലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാം عليكم بما صبرتم فنعم عقب الدار. അതിനെന്ന് പറയുന്ന സ്വർഗലോകത്തിൽ പരിലസിക്കുന്നവർ ആരെന്നറിയുവോ? ഈ നാട്ടിലെ ഉപ്പമാരും ഉമ്മമാരും ഭാര്യമാരും ഭർത്താക്കന്മാരും അവരെ അനുഗമിച്ച് ജീവിതം നയിച്ച അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട സന്താന പരമ്പരകളും നാളെ അതിനെന്ന് പറയുന്ന സ്വർഗലോകത്തിൽ പരിലസിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. അവർ പരിലസിച്ചു കൊണ്ടിരിക്കുമ്പോ സന്തോഷത്തിമിറപ്പിൽ ആനന്ദ നൃത്തം ചവിട്ടിക്കൊണ്ടിരിക്കുമ്പോ സ്വർഗലോകത്തിന്റെ നാനാവാതിലുകളിലൂടെ മാലാകമാർ സന്തോഷത്തിന്റെ അഭിവാദ്യങ്ങളുമായി കടന്നു വന്നുകൊണ്ട് പറയും അത്രേ, സലാമുൻ അലൈക്കും, സലാമുൻ അലൈക്കും. നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സന്തോഷം. ഞങ്ങൾ ഇനി നിങ്ങളുടെ ഒരു രഹസ്യങ്ങളും ചോർത്തുന്നവരല്ല, നിങ്ങളുടെ ഒരു പരസ്യവും രേഖപ്പെടുത്തുന്നവരല്ല. നിങ്ങൾക്ക് യഥേഷ്ടം വിഹരിക്കാം, ആനന്ദിക്കാം, അട്ടഹസിക്കാം, ആർഭാട നൃത്തം ചവിട്ടാം. നിങ്ങളുടെ ഒരു തെറ്റുകുറ്റങ്ങളും ഞങ്ങളിനെ രേഖപ്പെടുത്തുകയില്ല എന്ന് മലക്കുകൾ ആ സ്വർഗവാസികളോടും സ്വർഗനിവാസിനികളോടും പറഞ്ഞുകൊണ്ട് അവർക്ക് സലാം പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ. അതാർക്കാണെന്നറിയുവോ? ദുനിയാവിൽ വെച്ച് നല്ല അവസ്ഥയിൽ മരണപ്പെടുന്നവർക്കാണ്. അല്ലാഹു അതിന് തൗഫീക്ക് തരട്ടെ. നല്ല അവസ്ഥയിൽ മരിച്ചാൽ എല്ലാരും അവിടെ കിട്ടും കേട്ടോ, കൊണ്ട് വിഷമിക്കണ്ട. അപ്പൊ അർശിന്റെ അർശിൽ കൊണ്ടുപോയി ആ ആത്മാവിനെ രേഖപ്പെടുത്തി ഇയാളെ മയ്യത്തുകൊണ്ട് കബറിലേക്ക് വെക്കുന്നു. ആ കബറിലേക്ക് വീണ്ടും മടക്കപ്പെടുകയാണ്. ഈ വിനീതൻ ഇന്നലെ ആ ഭാഗം ചർച്ച ചെയ്തതാണ്. സാലിഹായ മയ്യത്താണെങ്കിൽ, സാലിഹായ മനുഷ്യനാണെങ്കിൽ അവർക്ക് ചോദ്യത്തിന് മറുപടി പറയാൻ ഒരു വിഷമവുമില്ല, ഒരു പ്രയാസവുമില്ല. അവർ തൻ്റെ ഇടത്തോടെ ചങ്കൂറ്റത്തോടെ മറുപടി പറയും അത്രേ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, മുൻകരനക്കീറാണ് കബറിലേക്ക്
നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ വരുന്നതെങ്കിൽ, ഇന്ന് നാം മദ്രസകളിൽ പഠിച്ച മുൻകര നക്കീറിനെ കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ട്. എത്ര എത്ര പ്രഭാഷണങ്ങളിലൂടെ മുൻകരനെയും നക്കീറിനെയും നാം ചർച്ച ചെയ്താൽ മുൻകരാരാണ് നക്കീർ ആരാണെന്ന് നമുക്ക് എന്ത് പരിചയമാണുള്ളത്. അതുകൊണ്ട് ഈ വിനീതൻ എല്ലാ സദസ്സിലും പറയുന്നുണ്ടെങ്കിലും ഒരു പക്ഷേ പള്ളത്തുകാര് കേട്ട് കാണില്ല. ആരാണ് മുൻകര നക്കീർ എന്ന് പറയട്ടെയോ? ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഒരിക്കൽ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ തട്ടിയിട്ട് അവിടുത്തെ തോളിൽ തട്ടിയിട്ട് പറയുകയാണ്, ഉമറേ കൈഫ അന്ത യാ ഉമർ ഇദാ കുന്ത മിനൽ അർളി ഫീ അർബഅതി അദ്റുഇൻ ഫീ ദറായി ഫറായിത മുൻകരം വ നക്കീറാ. വീരശൂര പരാക്രമിയാണ് ഉമർ അൽ ഫാറൂഖ്. ആരെയും ഭയപ്പെടാത്ത വ്യക്തിയാണ്. ധർമ്മം എന്ന രണ്ടക്ഷര ലോകത്തിന്റെ മുന്നിൽ നീതി എന്ന പടവാളിന്റെ പേരിന്റെ ഉടമയായ ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ അനുയായിയും തണലുമായ താങ്ങും തണലുമായ പരസ്യമായി കഅബയുടെ കില്ല പിടിച്ച് ഷഹാദത്ത് ഉരുവിടാനുള്ള ചങ്കൂറ്റം കാട്ടിയ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ അൽ ഫാറൂഖിന്റെ നെഞ്ചിൽ തട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ്, ഉമരേ ഉമരേ. ഒരിക്കൽ സുബഹി നമസ്കാരത്തിന് അള്ളാഹുവിന്റെ റസൂല് നേതൃത്വം നൽകിയ ആ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ ചാരിയിരുന്നിട്ട് ബഹുമാനപ്പെട്ട ഉമറിനെ മെല്ലെ അടുത്ത് വിളിച്ചിട്ട് പറയുകയാണ്, ഉമരേ നീ മരണപ്പെട്ടാൽ ആരടി മണ്ണിലേക്ക് നിന്നെ മയ്യത്ത് കൊണ്ട് വെക്കപ്പെടുമ്പോ, നാലിക്ക് രണ്ട് കബറിനകത്തേക്ക് നിന്റെ മയ്യത്ത് കൊണ്ട് വെക്കപ്പെടുമ്പോ. ഇന്നലെ കബറിനെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്തപ്പോ നമ്മുടെ നാട്ടിലെ സഹോദരിമാർക്ക് കബറൊന്ന് കാണണം എന്നൊരു ഭൂതി ഉണ്ടായെങ്കിൽ ഇന്ന് ആ കബറ് കുഴിച്ചിട്ടുണ്ട്. ആ കബറ് കണ്ട എത്ര എത്ര സഹോദരിമാരാണ് ഈ ഹദീസ് ഒന്ന് കേൾക്കണേ, അയവിറക്കണേ. ആ കബറിലേക്കൊന്ന് നോക്കിക്കോ. അല്ലാഹുവിന്റെ റസൂല് മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ വെച്ച് ഉമറിനോട് പറയുകയാണ്, ഉമരേ നാലിക്ക് രണ്ട് അല്ലെങ്കിൽ ആറിക്ക് രണ്ട് കബറിനകത്തേക്ക് നിന്റെ മയ്യത്ത് കൊണ്ട് വെക്കുമ്പോ ഫറായിത മുൻകരം വ നക്കീറാ, മുൻകരനെയും നക്കീറിനെയും നീ കാണുമ്പോ കൈഫ അന്ത യാ ഉമർ, ഉമരേ നിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാ. ഉടനെ ഉമർ ഫാറൂഖ് പറയുകയാണ്, ഉമാ മുൻകരം വ നക്കീറും യാ റസൂലല്ലാ, പരിശുദ്ധ പ്രവാചകന്റെ തണലാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ വലം കൈയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ എല്ലാം എല്ലാമായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിൽ തട്ടിയിട്ട് ആരാണ് മുൻകര നക്കീർ എന്ന് നബി തങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇന്ന് മദ്രസകളിൽ പഠിക്കുമ്പോ മുൻകരനെയും നക്കീറിനെയും കുറിച്ച് പഠിക്കുന്നവരാണ്. ആ കായിദ മടക്കി വെച്ചിട്ട് വർഷങ്ങളായി വർഷങ്ങളായി ആറാമത്തെ വയസ്സിൽ മദ്രസയിൽ പോയി മുൻകരനെ കുറിച്ച് നക്കീറിനെ കുറിച്ചും കേട്ടവരാണ്. ഇന്നേ വരെ മുൻകർ ആരാ നക്കീർ ആരാന്ന് നമുക്കൊരു ബോധവും ഉണ്ടായിട്ടില്ല. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിനെ നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫറായിത മുൻകരം വ നക്കീറാ, മുൻകരനെയും നക്കീറിനെയും നീ കാണുമ്പോ നിന്റെ അവസ്ഥ എന്താണ് ഉമരേ. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഉമാ മുൻകരും വ നക്കീറും യാ റസൂലല്ലാ, ആരാണ് മുൻകർ നബിയെ ആരാണ് നക്കീർ നബിയെ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇതേപോലുള്ള ആരടി മണ്ണിനകത്തേക്ക് പലക നിവർത്തി വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് മണ്ണിട്ട് എല്ലാവരും സലാം ചൊല്ലി നമ്മെ ഒറ്റയ്ക്ക് ആ ഹൈദറോസ് പള്ളിക്കമ്മറ്റിയുടെ ശ്മശാനത്തിലാക്കിയിട്ട് മടങ്ങി പോകുമ്പോ രണ്ടുപേര് കടന്ന് വരികയാ വരികയാ, ചിരിച്ചുകൊണ്ടല്ല വരുന്നത്, നർമ്മം പറഞ്ഞുകൊണ്ടല്ല വരുന്നത്, സല്ലപിച്ചുകൊണ്ടല്ല വരുന്നത്. ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറയുകയാണ്, ആ മുൻകരന്റെയും നക്കീറിന്റെയും മുന്നിൽ കൊമ്പുപോലെ വലിയ രണ്ട് പല്ല് നീളത്തിലുണ്ടത്രേ. രക്തരക്ഷസ് സിനിമ കണ്ട് പേടിക്കുന്ന എന്റെ സഹോദര സഹോദരി, ഡ്രാക്കുള കണ്ട് പേടിക്കുന്ന സഹോദര സഹോദരി, ഒരു കബറിനകത്ത് നിന്ന് ഒരട്ടഹാസത്തോടെ ഒരു ഫിലിമിലൂടെ ഒരു കേവലം ഒരു 3D ഏതെങ്കിലും ഒരു കോലാഹലങ്ങളെ ശബ്ദവീജികളിലൂടെ അത്യാധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ മനുഷ്യനെ പേടിപ്പിക്കുന്ന നാടകങ്ങളും കലാവേദികളും നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കുമ്പോ അത് കണ്ടിട്ട് പേടിച്ചു പോകുന്ന മനുഷ്യ മക്കളെ, ഇതെല്ലാം ഒരു ഉപകരണം മാത്രമാ.
ഇതെല്ലാം നശിച്ചു പോകുന്ന കുതന്ത്രമാണ്, ഇതെല്ലാം ഒരു ലൈറ്റിന്റെ പിന്നിലുള്ള പ്രവർത്തനമാണ്, ഇതെല്ലാം ഒരു കമ്പ്യൂട്ടറിന്റെ സഹായത്താൽ സംഭവിക്കുന്നതാണ്. കറണ്ട് കട്ടായി പോയാൽ, അത് നിയന്ത്രിക്കുന്ന വ്യക്തിക്ക് അറ്റാക്ക് വന്നു പോയാൽ ആ രക്തരക്ഷസിന് ചലിക്കാൻ കഴിയില്ല, സംസാരിക്കാൻ കഴിയില്ല, അതിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്താൻ കാഴ്ചവെക്കാൻ കഴിയില്ല. അതെല്ലാം കളിയാണ്, ചിരിയാണ്, തമാശയാണ്. 50-100 rupees കൊടുത്താൽ കാണാൻ കഴിയുന്ന കേവലം ഒരു വിനോദം മാത്രമാണെങ്കിൽ ബഹുമാനപ്പെട്ട ഉമറിന്റെ മുഖത്ത് തട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഉമരേ, 6 feet മണ്ണിനകത്തേക്ക് നിന്നെ ചോദ്യം ചെയ്യാൻ വരുന്ന മുൻകരാരെന്നറിയോ, നക്കീറാരെന്നറിയോ? അവരുടെ മുന്നിൽ രണ്ട് വലിയ പല്ലുകൾ തള്ളി നിൽക്കുമത്രേ, അത് തേറ്റപ്പല്ലാണ്.